മുംബൈയിൽ നിന്ന് ഉത്സവം കാണാനെത്തി മേളക്കാരായാണ് രാകേഷ് നമ്പ്യാരും 7 വയസ്സുകാരനായ മകൻ അക്ഷജും മടങ്ങുന്നത്. മുംബൈയിൽ ജനിച്ചു വളർന്ന രാകേഷ് കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കാളിയാകാനാണ് കഴിഞ്ഞ മാർച്ചിൽ എത്തിയത്. ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ഇവർക്ക് തിരിച്ച് മുംബൈയിലേക്ക് മടങ്ങാൻ സാധിക്കാത്തതിനാൽ രാകേഷിന്റെ നെന്മിനിയിലെ വീട്ടിലായിരുന്നു താമസം. ഉത്സവത്തിന്റെ മേളവും ദേവസ്വം ഭരണ സമിതി അംഗം AV പ്രശാന്തിന്റെ മേളം അരങ്ങേറ്റവും ഇവർക്ക് ഹരം പകർന്നു. ലോക്ഡൌണിൽ മേളം അഭ്യസിക്കാനുള്ള മോഹം പ്രശാന്തിനെ അറിയിച്ചതോടെ അവസരങ്ങൾ ഒരുങ്ങുകയായിരുന്നു. തിരുവങ്കിടം സ്വദേശി വിമൽ അകമ്പടിയുടെ കീഴിലാണ് മേളം പരിശീലിച്ചു തുടങ്ങിയത്. 4 മാസം മരംമുട്ടിയിൽ കോലും കയ്യും കൊട്ടി താളം പഠിച്ചു. പിന്നീട് 2 ചെണ്ടകൾ വാങ്ങി കൊട്ടി പരിശീലിച്ചു. നെന്മിനി ബലരാമ ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം. ഇരുവർക്കൊപ്പം മേളം കൊട്ടാനായി പ്രശാന്ത്, ആശാൻ, വിമൽ, വിഷ്ണു, ഉണ്ണികൃഷ്ണൻ എന്നിവരും ചേർന്നു. ഗുരുവായൂർ സേതു കുഴലിലും ഷൺമുഖൻ തെച്ചിയിൽ ഇലത്താളത്തിലും കേശവദാസ് അകമ്പടി വലന്തലയിലും ഗുരുവായൂർ മുരളി കൊമ്പിലും പക്കമേളമൊരുക്കി. 1 മണിക്കൂർ നീണ്ട പഞ്ചാരി മേളത്തിൽ 3, 4, 5 കാലങ്ങളാണ് കൊട്ടിയത്. തുടർന്ന് ക്ഷേത്രസമിതി ഭാരവാഹികൾ രാകേഷിനും അക്ഷജനും ഉപഹാരം നൽകി അനുമോദിച്ചു. മുംബൈയിലെ ബോറിവില്ല ഈസ്റ്റിൽ താമസിക്കുന്ന രാകേഷ് TCS ഉദ്യോഗസ്ഥനാണ്. നർത്തകിയായ രാജേശ്വരിയാണ് ഭാര്യ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അക്ഷജിനൊപ്പം മകൾ റിദിമയുമുണ്ട്. കോൽപെരുക്കത്തിലൂടെ മേളം അഭ്യസിക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് മടങ്ങുന്നതെന്ന് രാകേഷ് പറഞ്ഞു. ബേസിക്കലി എന്റെ മോനത് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രം ചൈൽഡ്ഹുഡ്. പിന്നെ അതും ഒരു ഇൻട്രസ്റ്റും കൂടി നമ്മളത് വി തോട്ട് വിൽ മേക്ക് ഇൻ ടു റിയാലിറ്റി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി സ്റ്റാർട്ടഡ് ട്രെയിനിങ്. അപ്പോൾ പ്രശാന്തട്ടൻ പറഞ്ഞിട്ട് ദെൻ വി ഹാവ് ദിസ് അവർ ഗുരുനാഥൻ വിമൽ, ഗുരുവായൂർ വിമലട്ടൻ പറഞ്ഞിട്ട്, സോ വി സ്റ്റാർട്ടഡ് ഫോർ May 1st നമ്മൾ തുടങ്ങിയതാണ് നമ്മളെ അവർ പ്രാക്ടീസ്. പഠിപ്പിന് ഭാഷ തടസ്സമായെങ്കിലും കഠിന പ്രയത്നത്തിലൂടെയാണ് അച്ഛനും മകനും മേളം പഠിച്ചെടുത്തതെന്ന് ആശാൻ വിമൽ പറഞ്ഞു. സംശയം ഉണ്ടായിരുന്നു, പറഞ്ഞത് മനസ്സിലാവുമോ എന്നുള്ളൊരു ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല, വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവർ, ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ വായ്ത്താരികളൊക്കെ പുസ്തകത്തിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിട്ട് എഴുതിയെടുത്തിരുന്നു. ചെണ്ട താങ്ങാനും ഉയരക്കുറവ് മേളത്തിന് തടസ്സമാകാതിരിക്കാനും ഇരുമ്പ് കൊണ്ട് പ്രത്യേക കവചം ഒരുക്കിയാണ് അക്ഷജ് പ്രതിസന്ധികൾ മറികടന്നത്. മുംബൈ കലാമേളയിൽ മേള വിരുന്നൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛനും മകനും മടങ്ങുന്നത്. TCV News, Guruvayur.